തിരുവനന്തപുരം ബാലരാമപുരത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. കിളിമാനൂർ മലയമഠത്തിൽ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ബൈക്ക് യാത്രക്കാരനായ വിഷ്ണുവിനെ എതിരെ വന്ന ബൈക്കിലെ രണ്ട് പേർ ചേർന്ന് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിന്നീടാണ് മരണം സംഭവിച്ചത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, മുൻവൈരാഗ്യമാണോ, എപ്പോഴാണ് കൊലപാതകം? ദിവീഷ്, ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം. ഇത് ബാലരാമപുരത്തെ റസൽപുരത്താണ് ഈ അക്രമം നടന്നത്. അതായത് ഈ കൊല്ലപ്പെട്ട വിഷ്ണു 23 വയസ്സുകാരനാണ്. ഈ വിഷ്ണു സുഹൃത്തുമൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം ജോലി സ്ഥലത്ത് നിന്ന് സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് മറ്റൊരു ബൈക്കിലെത്തിയ സംഘം ഇവരുമായി ഒരു വാക്കേറ്റം ഉണ്ടായത്. അത് അസഭ്യം പറയലും അങ്ങനെ അത്തരത്തിലൊരു വാക്കേറ്റത്തിൽ കലാശിച്ചു. ഇതിന് ഈ സമയം വിഷ്ണു ഈ ബൈക്കിൽ നിന്നിറങ്ങി എതിരെ വന്ന ബൈക്കുകാരനുമായി വാക്കേറ്റത്തിലായി. അപ്പോഴാണ് ഈ മറ്റൊരു ബൈക്കിൽ ആ ബൈക്കിൽ വന്നവരാണ് വിഷ്ണുവിനെ ആക്രമിച്ചത്. നെഞ്ചിൽ കത്തി കൊണ്ട് കുത്തുകയായിരുന്നു. ഇതിനുശേഷം ഈ സംഘം കടന്നു കളഞ്ഞു. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഈ റസൽപുരത്ത് തന്നെയുള്ള ഒരു ടാർ മിക്സിംഗ് പ്ലാന്റിലെ ജീവനക്കാരനാണ് വിഷ്ണു. വിഷ്ണുവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ കൈമാറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നു. എന്നാലും ഊർജിത അന്വേഷണം നടക്കുന്നതായാണ് പോലീസ് പറയുന്നത്. ഗുണ്ടാ സംഘങ്ങൾ അടക്കമുള്ളവരുടെ സാന്നിധ്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്.